വേണ്ടതും വേണ്ടാത്തതും മുഴുവൻ വാരി വലിച്ച് കഴിക്കുമ്പോ ഒന്നും ചിന്തിക്കൂല, അങ്ങനെ ഒന്നായിട്ട് അടിച്ച് വെട്ടി വിഴുങ്ങും. എന്നിട്ട് വയറിന് അസുഖമായി, അങ്ങനെ അസുഖം ഭേദാവുന്നില്ല. ഒരു പ്രാവശ്യം ഡോക്ടറെ അടുത്ത് പോയി, പുള്ളി കൊടുത്ത ഡോക്ടർ കൊടുത്ത മരുന്ന് ഏശിയില്ല, അപ്പൊ പിന്നെ അത് മാറി ചിന്തിക്കണം എന്ന് തോന്നി. അങ്ങനെ ഇങ്ങനെയുള്ള ഒരു സിദ്ധന്റെ അടുത്ത് പോയി. സിദ്ധം പറഞ്ഞു, അയൽപക്കത്ത് തെക്ക് വടക്ക് ഭാഗത്ത് ഒരു വീടില്ലേ, തെക്ക് വടക്ക് ഭാഗത്ത് ഏതായാലും വീടുണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മളെ കേരളത്തിലൊക്കെ മനുഷ്യന്മാരിങ്ങനെ തിങ്ങിക്കൂടി താമസിക്കും, തെക്ക് വടക്ക് ഭാഗത്ത് വീടുണ്ടാവും ഉറപ്പാണ്. ഉണ്ടോ? ആ, എന്നാൽ അവൻ ചെയ്തിട്ടുണ്ട്. ഈ പാവം അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെ കുടുംബം കലക്കുന്ന അങ്ങനത്തെ കേന്ദ്രങ്ങളിലേക്ക് പോകൽ കടുത്ത ഹറാമാണ്. അവന് ദീനിൽ സ്ഥാനമില്ല, അവന് ഈമാനിന്റെ ലക്ഷണം അവനിൽ ഇല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇച്ചിരി തവക്കുൽ വേണം, ഒത്തിരി ഇല്ലെങ്കിലും. നമുക്കൊന്നും വലിയ തവക്കലൊന്നും ഉണ്ടാവില്ല. അപ്പൊ തവക്കുൽ പ്രസംഗിക്കുന്ന ഞാൻ ജീവിതത്തിൽ ചില പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ അഭിമുഖീകരിക്കുമ്പോ കാണുമ്പോ ഞാൻ പതറും, നിങ്ങൾ പതറും. നമുക്ക് വലിയ ഇബ്രാഹിം നബിന്റെ തവക്കല്, കൊച്ചു പൈതലിനെയും ഭാര്യയെയും വിജനമായ കാട്ടിൽ ഇഴജന്തുക്കളും ക്രൂരജീവികളുമുള്ള കാട്ടിൽ ഇട്ടേച്ച് റബ്ബിന്റെ വിധിയാണെന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോന്ന ആ തവക്കുൽ അർപ്പണ ബോധം പ്രസംഗിക്കാനൊക്കെ എനിക്ക് കഴിയും, കേൾക്കാൻ നിങ്ങൾക്കും കഴിയും. ജീവിതത്തിൽ അത് വരുമ്പോ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ, എന്നാലും ഒത്തിരി വേണ്ടേ. ശകലം തവക്കുൽ അല്ലാ ഏൽപ്പിക്കുന്ന ഒരു രീതി വേണ്ടേ. എന്തായിരുന്നാലും ഇങ്ങനത്തെ ആളുകൾ അത്ഭുതങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വശീകരിക്കുകയാണ്. അത്ഭുതങ്ങൾ പറഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ തമാശ, അത്ഭുതം കാണിച്ചിട്ടൊന്നും ജനങ്ങളെ തൗഹീദിലേക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ നോക്ക്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഭാഗത്ത് നിന്നുണ്ടായ മുഅ്ജിസത്ത് ഫിർഔൻ കണ്ടത്ര വേറെ ആരെങ്കിലും കണ്ടോ? കൂട്ടരെ, കണ്ടോ? കണ്ടിട്ടില്ല. നന്നായിട്ട് കണ്ടത് ഫിർഔനാണ്. പക്ഷെ ഫിർഔൻ ഇസ്ലാമിലേക്ക് വന്നോ? വന്നില്ല. മുഹമ്മദ് നബി തങ്ങളുടെ അത്ഭുതം, മുഹമ്മദ് നബി തങ്ങളുടെ വ്യക്തിത്വവും പ്രവാചകത്വവും യഥാർത്ഥ രൂപത്തിലുള്ള മനുഷ്യ ചിന്തക്കതീതമായ ആ ഒരു രൂപം, മുഹമ്മദ് നബി തങ്ങളുടെ രൂപം അബൂജഹൽ കണ്ട മാതിരി വേറെ ആരെങ്കിലും കണ്ടോ? വേറെ ആരും കണ്ടില്ല. ഇബ്രാഹിം നബി അല്ലാഹു കൊടുത്ത മഹത്തായ അത്ഭുതം നംറൂദ് രാജാവ് കണ്ട മാതിരി വേറെ ആരെങ്കിലും കണ്ടോ? കണ്ടില്ല. അവര് ഈ തൗഹീദിലേക്ക് വന്നോ? അവര് സത്യത്തിലേക്ക് വന്നോ? ഈ അത്ഭുതം കാണിച്ചിട്ടൊന്നും സമൂഹത്തെ നേർവഴിയിലാക്കാൻ പറ്റൂല. പിന്നെ അള്ളാഹു മോചിതത്ത് കൊടുത്തു, പല രൂപത്തിലുള്ള മോചിത നബിക്ക് കൊടുത്തത് കാര്യമായിട്ട് അത്ഭുതമല്ലല്ലോ. നബിയുടെ ജീവിതം നോക്ക്, ആ മക്കാ ജീവിതം നോക്ക് അല്ലെ. മക്കാ ജീവിതത്തില് എല്ലാ കാലത്തും വിജയിക്കുന്ന പാർട്ടിയാണ് പ്രവാചകന്മാര്. മൂസാ നബി അലൈഹിസ്സലാമും സംഘവും ന്യൂനപക്ഷമാണ്, പീഡിതരാണ്. പ്രതിപക്ഷത്തുള്ളത് ഭരിക്കുന്ന ഭരണചക്രം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ രാജ്യത്തെ പട്ടാളക്കാർ, മിലിറ്ററി എല്ലാം പ്രതിപക്ഷത്താണ്. മൂസാ നബിയും പാർട്ടി ഈ ഭാഗത്താണ്, വളരെ ദുർബലരാണ്. പക്ഷെ അള്ളാന്റെ സഹായം കിട്ടുകയാണ്, വിജയിക്കുകയാണ്. വിജയിക്കുന്ന പാർട്ടിന്റെ ഒപ്പം ആളെ സുഖമായിട്ട് കിട്ടും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും വിജയിക്കുന്ന പാർട്ടികളിലായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാമിന് പല അത്ഭുതങ്ങളും കാണിച്ച് വിജയിക്കുന്ന പാർട്ടിയാണ്. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കാ ജീവിതം എന്ന് പരിശോധിച്ചു നോക്ക്. നിസ്സഹായനായ മുഹമ്മദ് അല്ലേ, അല്ലേ? ഞാൻ ഈ മൂസയുടെയും ഈസയുടെയും അടക്കമുള്ള സകല ആദം സന്തതികളുടെയും നേതാവാണ്. അന സയ്യിദു വൽദി ആദം, ആദമിന്റെ മക്കളുടെ നേതാവാകുന്നു എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് പറഞ്ഞത്. ആ നബിയുടെ അള്ളാഹുവിന്റെ മുമ്പാകെ സുജൂദിൽ കിടക്കുമ്പോ ശത്രുക്കൾ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല പിരടിയിൽ കൊണ്ടുവന്ന് ചാർത്തിയപ്പോ തല പൊക്കാൻ പറ്റാതെ പുന്നാരമകൾ ഫാത്തിമ വന്ന് അത് പൊക്കിക്കൊടുക്കേണ്ട ഒരു ഗതികേട് ഈ മുഹമ്മദ് നബിക്ക് വന്നില്ലേ? നിസ്സഹായനല്ലേ സുഹൃത്തെ? എങ്ങനെ കൂടെ നിന്ന സിദ്ദീഖ് അടക്കമുള്ള സഹാബികൾ കൂടെ നിന്നു ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ സ്ഥലത്തും ബുദ്ധിമുട്ട്. സ്വന്തം ജനിച്ചു വളർന്ന നാട്ടിൽ ഒരു രക്ഷയില്ല. തായിഫ് പോയി നോക്കുക, അവിടെയില്ല രക്ഷ. തികച്ചും പരാജയം, എവിടെയും പരാജയം. എന്നിട്ടും നബി തങ്ങളോടുകൂടെ ഒരുപാട് സഹാബത്ത് കൂടെ നിന്നു. അതെന്താണോ എന്നറിയോ? അതാണ് മുഅ്ജിസത്ത്. ആ മുഅ്ജിസത്തിന്റെ പേരാകുന്നു ഖുർആൻ. ആ ഖുർആൻ കൊണ്ടാണ് മനുഷ്യന്റെ മസ്തിഷ്കങ്ങളിലാണ് പണിയെടുത്തത്. ഖുർആൻ കൊണ്ട് നബി തങ്ങള് അത്ഭുതം കാട്ടിയിട്ട് വശീകരിക്കല്ല ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഈ അത്ഭുതങ്ങളൊന്നും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ വലിയ സംഗതിയൊന്നും അല്ല. അത്ഭുതം കാട്ടിയിട്ടൊന്നും ആരെയും ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ കാര്യമായിട്ട് കഴിഞ്ഞിട്ടില്ല. ചരിത്രം പരിശോധിച്ചാൽ ആ യാഥാർത്ഥ്യം നമുക്ക് വ്യക്തമാകും. അത്ഭുതം കാണിച്ച് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോ അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ പറഞ്ഞ ഇതൊന്നൊരു സംഭവം അല്ലടോ. മുഅ്മിനായി കഴിഞ്ഞ ഏഴ് ആകാശങ്ങളിലേറെ സ്ഥാനല്ലേ മുഅ്മിൻ അള്ളാഹു കൊടുക്കുന്നത്? അത് കിട്ടിയാ പോരേനാ. നബിമാരെയൊക്കെ അള്ളാഹു പഠിപ്പിച്ച യാഥാർത്ഥ്യം എന്തെന്നറിയോ? നിങ്ങളുടെ അമലുകളെ നിങ്ങൾ വലുതായി കാണണ്ട, നിങ്ങളിൽ നിന്നുണ്ടാകുന്ന പാപങ്ങളെ നിങ്ങൾ നിസ്സാരമായി തള്ളുകയും വേണ്ട.
പാപങ്ങളെ നിങ്ങൾ എപ്പോഴും വലിയതായി തന്നെ കാണണം. പ്രവാചകന്മാർക്ക് പാപം ഉണ്ടാകുമോ? ഉണ്ടാകൂല. എന്നാലും പ്രവാചകന്മാരിൽ നിന്ന് ചില സൂഉൽ അദബുകൾ, ഹസനാത്തുൽ അബ്റാരി സയ്യാത്തുൽ മുഖറബീൻ എന്നതാണ് തത്വം. സാധാരണക്കാരുടെ സൽപ്രവൃത്തി പ്രത്യേകക്കാരുടെ നിഷിദ്ധ കാര്യമാണ്. സാധാരണക്കാർ അത് ചെയ്യുമ്പോൾ സംഗതി ഒരു പണി തന്നെ, ഒറ്റ പ്രവർത്തനം അത് സാധാരണക്കാരൻ ചെയ്യുമ്പോൾ അത് ഹസനത്താണ്, നല്ല കാര്യം. അത് മുഖറബ് ചെയ്യുമ്പോൾ, അള്ളാഹുവിലേക്ക് അടുത്ത ആള് ചെയ്യുമ്പോഴോ അത് സയ്യാത്താണ്, കടുത്ത തെറ്റാണ്. അല്ലെങ്കിലും ഈ ഹറാമ് ഹലാല് എന്നൊക്കെ പറയുന്നത് അതിനൊക്കെ മാറ്റം വരുമല്ലോ അല്ലെ. ഒരു കാര്യം എപ്പോഴും ഹറാമായിരിക്കില്ലല്ലോ, ഒരു കാര്യം എപ്പോഴും വാജിബായിരിക്കില്ലല്ലോ, ഉണ്ടോ? ഇപ്പൊ കണ്ണുപിടിക്കല് ഹറാമാണ്, പക്ഷേ ഒരു നല്ല നിപുണനായ ഒരു വൈദ്യൻ പറഞ്ഞു ആൽക്കഹോൾ കഴിച്ചാലേ നിങ്ങളുടെ ഈ രോഗം ഭേദമാകുകയുള്ളൂ എന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ കഴിക്കല് വാജിബായല്ലോ, കഴിക്കല് വാജിബായല്ലോ. ഞങ്ങളുടെ നാട്ടിലൊരു പാവ മനുഷ്യൻ ഒരിക്കൽ തെങ്ങുമ്പോ കയറി, അങ്ങനെ അങ്ങനെ അങ്ങ് ജീവിക്കുന്ന ആളായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, അയാൾ തെങ്ങിൻ മുകളിൽ നിന്ന് താഴെ വീണു, നടുവൊടിഞ്ഞു, അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അങ്ങനെ ഒരു ജീവൻ ബാക്കിയായി. അദ്ദേഹം ഇങ്ങനെ കിടക്കുക തന്നെ, എണീക്കാൻ വയ്യ, മലമൂത്ര വിസർജനവും ഭക്ഷണം കഴിക്കലൊക്കെ കിടന്ന കിടപ്പിൽ തന്നെ അയാൾക്ക് അനങ്ങാൻ പറ്റൂല, അങ്ങനെ കിടക്കുക. നാട്ടുകാരൊക്കെ കൂടിയിട്ട് ഒരു ഫണ്ട് ഉണ്ടാക്കി, ഒരു 2 ലക്ഷം രൂപ അയാൾക്ക് കൊടുത്തു. പിള്ളേരൊക്കെ ചെറുതാണ്, ആരും അധ്വാനിക്കാനായ പിള്ളേരൊന്നുമില്ല. ഈ 2 ലക്ഷം രൂപ ഇദ്ദേഹം തന്റെ അടുത്ത കുടുംബക്കാരനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഇത് ആ ബാങ്കിൽ കൊണ്ടുപോയിട്, മാസം തികയുമ്പോ ഓരോ മാസവും അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പലിശ കൊണ്ട് ഞാൻ അരി വാങ്ങാം എന്ന് പറയുമ്പോ ഇയാളോട് ഹറാമാകുന്നു കേട്ടോ എന്നറിഞ്ഞ് വഴുതറിഞ്ഞാല് ഈ മനുഷ്യൻ പിന്നെ എന്താ ചെയ്യാ? ഇനിയിപ്പോ അത് ഹലാലാണ് എന്ന് ഞാൻ പറയുന്നില്ല, അള്ളാഹു ഇതൊക്കെ കാണുന്ന ആളാണല്ലോ. ഒരു മനുഷ്യനെ ബ്ലേഡ് വെച്ച് വധിക്കണമെന്നോ, അല്ലെങ്കിൽ സാമ്പത്തികമായി മനുഷ്യനെ ദ്രോഹിച്ച് പരമാവധി ഈ ഊറ്റി കുടിച്ച് അവനെ ദ്രോഹിക്കണമെന്നൊന്നും ഇയാൾക്കില്ലല്ലോ. അഡ്ജസ്റ്റ് ചെയ്ത് അരി വാങ്ങണം, അത്രയേ ഉദ്ദേശമുള്ളൂ. ഇതിന് ഹലാലെന്നോ ഹറാമെന്നോ എന്നൊന്നും ഞാൻ ഇപ്പൊ വിധി പറയാൻ ഞാൻ ഒരുങ്ങുന്നില്ല. പക്ഷേ മനുഷ്യന്റെ പ്രവർത്തനം ചില ഹറാമായ കാര്യങ്ങൾ ചില നിർണായക ഘട്ടങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഹലാലാകും, ഹലാല് ഹറാമാകും, അങ്ങനെ ഇങ്ങനെയൊക്കെ ആവും, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് പ്രത്യേകക്കാരായ ആളുകളിൽ നിന്നുണ്ടാകുന്ന സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന നന്മകൾ പ്രത്യേകക്കാരിൽ നിന്നുണ്ടാകുമ്പോൾ വലിയ കുറ്റാവും. പ്രവാചകന്മാർ ദിക്കറിൽ തന്നെ കഴിഞ്ഞുകൂടണം എന്നുള്ളതാണ് നിയമം. വല്ലപ്പോഴും അവർ ദിക്കറിൽ നിന്നുകൊണ്ട് ഒഴിഞ്ഞാലോ അത് കടുത്ത കുറ്റം. അപ്പൊ ഇസ്തിഗ്ഫാർ നടത്തണമെന്നാ. അള്ളാനെ ഓർക്കുന്നതിൽ നിന്ന് പ്രവാചകന്മാരുടെ മനസ്സ് വേറെ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞാൽ അത് കുറ്റാണ്, കടുത്ത കുറ്റം. അപ്പൊ തന്നെ തൗബ ചെയ്യണം എന്നാണ് നിയമം. നമ്മളെ എപ്പോഴെങ്കിലും ഒന്ന് ഓർത്തിട്ടാ രക്ഷപ്പെട്ടു, എപ്പോഴെങ്കിലും ഒന്ന് അള്ളാനെ ഓർത്തിട്ടാ രക്ഷപ്പെട്ടു. പ്രവാചകന്മാരങ്ങനല്ലേ എപ്പോഴും ഓർക്കണം എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് പ്രവാചകന്മാരോട് അള്ളാഹു പറഞ്ഞത് നിങ്ങളിൽ നിന്ന് വല്ല സൂല്ലതപ്പും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വലുതായി കാണണം. നിങ്ങളിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന അമലുകളെ നിങ്ങൾ നിസാരമായി കാണണം എന്നവരെ പഠിപ്പിച്ചു. ഒരു വേളയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സമുദ്ര തീരത്തിലൂടെ നടക്കുകയാണ്. ഇന്ന മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം യമുറു അലാ ശാത്തിൽ ബഹരി, തനിച്ച് സമുദ്രത്തിന്റെ തീരത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. നടന്നപ്പോ സ്വന്തം പറഞ്ഞു, ഗദ്ഗദത്തോടുകൂടെ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, ഇലാഹി ഖദിസ്തഖത്തു റുക്ബതായ വൻഹനാ ലഹരി ഹബീബി ഫമാന്ത സാനിഉൻ ബി. എന്താ പറഞ്ഞത്? ഇലാഹി, എന്റെ ഇലാഹേ, കതിസ്തഖത്ത് റുക്ബതായ, എന്റെ 2 മുട്ടുകൾക്ക് തേയ്മാനം സംഭവിച്ചു പോയി, സന്ധികൾക്കൊക്കെ വേദന വന്നുപോയി, വൻഹനാ ലഹരി, എന്റെ നടു ഒടിഞ്ഞു പോയി, ഇബാദത്ത് ചെയ്തിട്ട്, സുജൂദ് ചെയ്തിട്ട്, റുക്കൂ ചെയ്തിട്ട്, ഞാൻ ദീർഘനാളുകളായി നിനക്ക് വേണ്ടി ആരാധനകളിൽ കഴിച്ചുകൂട്ടിയ കാരണം എന്റെ മുട്ടിനെല്ലാം തേയ്മാനം വന്നു, എന്റെ നടുവിന് വേദന വന്നു. ഹബീബീ ഫമാന്ത സാനിഉൻ ബീ, എന്റെ ഹബീബേ നീ എന്താ എന്നെ കൊണ്ട് കണ്ടിട്ടുള്ളത്? അള്ളാഹു ഇതിന് മറുപടി പറയാൻ നിയോഗിച്ചത് ഫഅമറല്ലാഹു ലിഫദഅൻ അയുജീബഹു, അള്ളാഹു ഒരു നിസാര ജീവിയായ തവളയോടാണ് ഇതിന് മറുപടി പറയാൻ കൽപ്പിച്ചത്. ഉറുമ്പിന്റെ ഉടമസ്ഥനോട് മറുപടി പറയാൻ ഉറുമ്പ് സംസാരിക്കും, മരം കുത്തിയോട് സംസാരിക്കാൻ അതിന്റെ ഉടമസ്ഥൻ കൽപ്പിച്ചാൽ മരം കുത്തി സംസാരിക്കും, ജീവനില്ലാത്ത ഈത്തപ്പനമുട്ടി അല്ലെങ്കിൽ മരത്തടി അതിനോട് സംസാരിക്കാൻ അതിന്റെ ഉടമസ്ഥൻ പറഞ്ഞാൽ അത് സംസാരിക്കും. ചെറിയ ഒന്നുമറിയാത്തലമൂന ശയാ, നിങ്ങളുടെ മാതാക്കളുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ ചോരപ്പൈതലിനോട് അതിന്റെ ഉടമസ്ഥൻ സംസാരിക്കാൻ പറഞ്ഞാൽ അത് സംസാരിക്കും. തവളയോടല്ലാഹു സംസാരിക്കാൻ പറഞ്ഞു,
ഫഅമറല്ലാഹു ലിഫദാൻ അയ്യുജീബഹു അല്ലാഹു തവളയോട് പറഞ്ഞു മൂസയ്ക്കുള്ള മറുപടി നീ കൊടുക്കുക ഫഖാല ആ തവളയുടെ ഉടമസ്ഥന്റെ നിർദ്ദേശം ഉണ്ടായപ്പോൾ തവള പറഞ്ഞു ഇബ്നു ഇംറാൻ ഇബ്നു ഇംറാൻ അതമന്നു അലാ റബ്ബിക ബിഇബാദതിക ഇയാഹു അല്ല ഇംറാനിന്റെ പുത്രനായ മൂസ നീ നിന്റെ നാഥനു വേണ്ടി ആരാധിച്ചതിന് നീ കൊതിക്കുകയാണോ അവനിൽ നിന്ന് പലതും നീ നിന്റെ റബ്ബിനെ വേണ്ടി ആരാധിച്ച് റബ്ബിനെ മുൻനിർത്തി ആരാധിച്ച ആരാധനകൾക്ക് പ്രതിഫലം ചോദിക്കുകയാണോ നിന്നെ ആ നിന്റെ നാഥൻ പ്രത്യേകക്കാരനായി തിരഞ്ഞെടുത്ത് നബിയാക്കി മുർസലാക്കി അവൻ അവനിലേക്ക് നിന്നെ അടുപ്പിച്ചു നിന്നോട് സംസാരിച്ചു നിന്നോട് അഭിമുഖമായി സംഭാഷണം നടത്തി ഇത്രയൊക്കെ നിയമത്ത് തന്നിട്ട് ഇനിയും നീ അള്ളാഹുവിനോട് പ്രതിഫലം ചോദിച്ചു വാങ്ങുകയാണോ എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം മൂസ എന്നെ സൃഷ്ടിച്ച് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിനെ സത്യം ഇന്നീ ഞാൻ ഈ പാറയിലാണ് മുന്നൂറ്റി അറുപത് വർഷക്കാലമായി ഞാൻ ഈ പാറയിലാ ജീവിക്കുന്നത് എന്റെ പണി എന്താറിയോ മുന്നൂറ്റി അറുപത് വർഷമായിട്ട് എന്റെ ജോലി എന്താണെന്നറിയോ രാപ്പകലുകൾ ഭേദമന്യേ ഞാൻ അള്ളാഹുവിനെ തസ്ബീഹിൽ കഴിഞ്ഞുകൂടുകയാണ് തസ്ബീഹല്ലാണ് തവള പോക്രോം പോക്രോം എന്ന് പറഞ്ഞിട്ട് തസ്ബീഹല്ലാണ് ആ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും തസ്ബീഹ് ചൊല്ലാന്നാണല്ലോ ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് അവരുടെ തസ്ബീഹ് തിരിയൂല നിങ്ങൾക്ക് അവരുടെ തസ്ബീഹ് മനസ്സിലാക്കാൻ കഴിയൂല എന്നാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് അപ്പൊ സകല ജീവജാലങ്ങളും സകല പദാർത്ഥങ്ങളും സകല വസ്തുക്കളും അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തവള പറഞ്ഞത് ഒരു നിമിഷം പോലും ഞാൻ ക്ഷീണിച്ചിട്ടില്ല ഒരു നിമിഷം പോലും ഞാൻ എന്റെ നാഥനോട് പരാതിപ്പെട്ടിട്ടില്ല എന്നിട്ട് താങ്കളാണോ അള്ളാഹുവിനോട് പരാതി പറയുന്നത് ഇത്രയും സ്ഥാനത്തെ നൽകിയിട്ട് പ്രവാചകനാക്കിയിട്ട് അവനുമായി അഭിമുഖ സംഭാഷണത്തിന് ഭാഗ്യം ലഭിച്ചിട്ട് ഇനിയും കൊതിക്കുകയാണോ എന്ന് തവളയോട് മറുപടി പറയാൻ അതിന്റെ ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് കൽപ്പിക്കുകയാണ് കണ്ടോ അപ്പോ അമലുകളെ നിസാരമായി കണ്ട് നമ്മിൽ നിന്നുണ്ടായ കുറ്റങ്ങളെ നമ്മൾ വലുതായി കാണും പിന്നെ വേറെ ഒരു അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പരിശോധിക്കണം പറഞ്ഞല്ലോ കുറ്റങ്ങൾ ഉണ്ടെന്ന് നമ്മൾ അറിയണല്ലോ നമ്മിൽ നിന്നും വന്നുപോയ തെറ്റുകളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണമെങ്കിൽ അതിന് പരിശോധന നടത്തണം എന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ അപ്പൊ കിബിർ എന്ന് പറയുന്ന മാരകമായ തെറ്റ് മാരകമായ രോഗം നമ്മിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു മൂന്ന് രീതി കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു അതിന് അഞ്ച് രീതികളുണ്ട് നമ്മിൽ കിബിറുണ്ടോ നോക്കാന് മൂന്ന് രീതി പറഞ്ഞു നാലാമതൊരു രീതി തന്റെ ആവശ്യം കുടുംബത്തിന്റെ ആവശ്യം അതുപോലെ തന്നെ ചങ്ങാതിമാരുടെ ആവശ്യം പട്ടണത്തിൽ പോയി വാങ്ങിക്കൊണ്ട് അത് വീട്ടിലേക്ക് ചുമന്നുകൊണ്ട് വരിക വീട്ടിലേക്കുള്ള അരി പിള്ളേർക്ക് ഭക്ഷിക്കാനുള്ള ഭാര്യക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തലയിൽ വെച്ച് അങ്ങാടിയിലൂടെ നടക്കുക മനസ്സിനകത്തൊരു പ്രയാസം ഉടലെടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം താൻ ഒരു അഹങ്കാരിയാണെന്ന് തന്നിൽ കിബിറുണ്ടെന്ന് മനസ്സിലാക്കാം കാരണം എന്താണെന്നറിയോ ഈ ലോകത്തിന്റെ അധ്യാപകൻ ചെയ്ത പണിയാണിത് കുടുംബത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങാടിയിൽ നിന്ന് തലയിൽ വെച്ചിട്ട് അങ്ങാടിയിലൂടെ നടന്നത് ഈ ലോകത്തിന്റെ അധ്യാപകൻ ചെയ്ത പണിയാ നമ്മൾ എത്രമാത്രം വളർന്നിട്ടുണ്ടെങ്കിലും എത്രമാത്രം അഭിവൃദ്ധി കൈവരിച്ചിട്ടുണ്ടെങ്കിലും അത് ചെയ്യുക എപ്പോഴും അങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത് അതിന് സൗകര്യമുള്ള ആളുകള് അതിന് കൂലിക്കാരെ വെച്ചോ കുഴപ്പമില്ല കൂലിക്കാരെ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അള്ളാഹു ധനം കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പണി ചെയ്യാന് ആളുകളെ ചുമതലപ്പെടുത്തൽ ഇസ്ലാമിൽ അറാമെന്നൊന്നുമല്ല പക്ഷെ ഒരിക്കത് ചെയ്ത് നോക്ക് വീട്ടിലേക്കുള്ള മീൻപൊതി ഒന്ന് തലയിൽ വെച്ച് ഒന്ന് വീട്ടിലേക്ക് നടന്നു നോക്ക് മനസ്സിനകത്തൊരു വല്ലായ്മ ഒരു ഭാരമുണ്ടെങ്കിൽ നീ മനസ്സിലാക്കണം ഒളിഞ്ഞു കിടക്കുന്ന കിബിർ അഹങ്കാരം നിന്നിൽ ഉണ്ടെന്ന് ഹദീസിൽ കാണാം പഴമോ മറ്റു വല്ല വസ്തുക്കളോ തലയിൽ ചുമന്ന് നടക്കുന്നയാൾ ഫഖദ് ബരിഅ മിനൽ കിബിർ അയാൾ അഹങ്കാരത്തിൽ നിന്ന് ഒഴിവായവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു മാത്രമല്ല ഇന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം ഹമലത ഹസ്മ തഹത്ബിൻ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരിക്കൽ
അങ്ങനെ വീട്ടിലേക്ക് വിറക് കെട്ടി ചുമന്നുകൊണ്ട് നടന്നു വരുന്ന രംഗം നാട്ടുകാർ കണ്ടു. അദ്ദേഹം സ്വാർത്ഥികനായ പണ്ഡിതനാണ്, നാട്ടിൽ സർവസമ്മതനാണ്, നാട്ടുകാരൊക്കെ ബഹുമാനിക്കുന്നയാളാണ് അബ്ദുല്ലാഹിബിന് സലാം. അങ്ങനത്തെ പണ്ഡിതനായ ആൾ, ധാരാളം ധനത്തിന്റെ ഉടമയായ ആ മഹാനായ മനുഷ്യൻ വിറക് കെട്ട് ചുമന്ന് വീട്ടിലേക്ക് നടന്നു വരുന്ന രംഗം നാട്ടുകാർ കണ്ടപ്പോൾ ഫഖീല ലഹു യാ അബാ യൂസുഫ് ഖദ് താന ഫീ ഗിൽമാനിക വ ബിന്തിക മായക ഫീക. നാട്ടുകാർ ചോദിച്ചു, അല്ലയോ അബൂ യൂസുഫെ, അത് അയാളുടെ മറ്റൊരു പേരാണ്. ഖദ് താന ഫീ ഗിൽമാനിക വ ബിന്തിക മായക ഫീക, നിങ്ങൾക്ക് ധാരാളം പണിക്കാരുണ്ടല്ലോ വീട്ടില്, വടുവന്മാരുണ്ടല്ലോ, വേലക്കാരുണ്ടല്ലോ, അടിമകളുണ്ടല്ലോ, നിങ്ങൾക്ക് പെൺമക്കളുണ്ടല്ലോ വീട്ടിൽ, പിന്നെ എന്തിനാ ഈ വിറക് കെട്ട് ചുമന്നു പോകുന്നത് വീട്ടിലേക്ക്? ഫഖാല അജൽ, അതെ ഉണ്ട്, വീട്ടിൽ ജോലിക്കാരുണ്ട്, എനിക്ക് മക്കളുണ്ട്, അതൊക്കെ ശരി. വലാക്കി നറത്തുവൻ ഉജരിബ നഫ്സി ഹൽ തുങ്കിറുദാലിക്ക, എങ്കിലും ഞാൻ എന്നെ ഒരു പരിശോധന നടത്തിയതാണ്. ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, എന്നിൽ അഹങ്കാരമുണ്ടോന്ന് ഞാനൊന്ന് നോക്കിയതാണ്. അറത്തുവൻ ഉജരിബ നഫ്സി, എന്റെ മനസ്സിനെ ഞാനൊന്ന് പരീക്ഷിക്കുന്നു. ഹൽ തുങ്കിറു ദാലിക്ക, ഇതിന് മനസ്സ് വല്ല വൈമനസ്യവും പ്രകടിപ്പിക്കുന്നുണ്ടോ, മനസ്സിൽ വല്ല ഭാരവും വരുന്നുണ്ടോ, ബുദ്ധിമുട്ട് വരുന്നുണ്ടോ നോക്കുകയാണ്. ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് പെട്ടെന്ന് സ്വീകരിക്കണം, അതിനു വേണ്ടി ചെയ്യാണ് അബ്ദുല്ലാഹിബിന് സലാം റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്. അപ്പൊ അങ്ങനെ ചുമന്നു കൊണ്ടുപോവുക, പിന്നെ അപ്പൊ ഇതൊരു രീതിയാണ്, അങ്ങനെ ചുമന്നു കൊണ്ടുപോയി നോക്ക് ഇങ്ങനെ ഉണ്ട് എന്നും അങ്ങനെ ചെയ്യണം എന്നല്ല, ഒരു പരിശോധനക്ക് വേണ്ടി ഒന്ന് ചെയ്ത് നോക്ക്. അങ്ങനെ എല്ലാ അങ്ങനെ അങ്ങാടിയിൽ വന്നു, ആരും കാണാതെ ചുളിവിലൂടെ കുറുക്ക് വഴിയിലൂടെ പോയാൽ ഇവർ പോവില്ല. നമ്മളെ കൂട്ടുകാരും നമ്മളെ ബഹുമാനിക്കുന്ന ആളുകളും നമ്മളെ പണം കണ്ടിട്ട് നമ്മളെ വാലാട്ടി നടക്കുന്ന ആളുകളും ഒക്കെ ഒന്ന് കാണണം. അങ്ങനെ അവരെ മുന്നിലൂടെ ഒക്കെ ഒന്ന് പോയി നോക്ക്, ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചികിത്സിക്കാം. വേറെ ഒരു വഴി, അയ്യൽ ബസിയാവൻ ബദിനത്തൻ, വില കുറഞ്ഞ വസ്ത്രം ധരിച്ചു നോക്കുക. എപ്പോഴും വില കുറഞ്ഞ വൃത്തിയില്ലാത്ത ഭംഗിയില്ലാത്ത വസ്ത്രം ധരിച്ച് നടക്കണം എന്നല്ല പറയുന്നത്, ഇടക്ക് അങ്ങനെയും ധരിക്കണം. കാരണം പല പാവങ്ങളും മൂക്കിന്റെ ദ്വാരം കീഴ്പോട്ടായ തന്നെ പോലത്തെ ഇരിക്കാലി ജീവി ഇങ്ങനെ കടക്കുന്നുണ്ടല്ലോ. വളരെ പാവായ മനുഷ്യൻ വളരെ നിസാരമായ വില കൊടുത്ത് വാങ്ങി അത്ര മുന്തിയതല്ലാത്ത കാണാൻ ഭംഗിയില്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നടക്കുന്നുണ്ടല്ലോ. ഒരു ഒരു സമയത്ത് നമ്മളും അങ്ങനെ ഒന്ന് നടന്നു നോക്കുക, വില കുറഞ്ഞൊരു വസ്ത്രം ഒക്കെ ഇട്ടിട്ട് അങ്ങാടിയിലൂടെ ഒന്ന് ഇങ്ങനെ നടന്നു നോക്കുക. അങ്ങനെ നടന്നു നോക്കുമ്പോ അപ്പൊ മനസ്സിനകത്തൊരു പ്രയാസം, എന്നെ പോലത്തെ ആള് അവനൊക്കെ അങ്ങനെ ധരിക്കും, അവൻ അതിന്മാത്രേ ഉള്ളൂ, പക്ഷെ ഞാൻ അത്രയല്ലല്ലോ, ഞാൻ അവനിലേറെക്ക് ഒരുപാട് ഉയർന്നവനാണല്ലോ എന്നുള്ള ധാരണയിലൂടെ നിനക്കൊരു കഥനഭാരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ബഹുവക്കിബിറുന്നത് അഹങ്കാരമാകുന്നു. പെട്ടെന്ന് ചികിത്സിച്ചോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനൊക്കെ തെളിവുണ്ട്. ഒട്ടകത്തിന്റെ പാല് അതിന്റെ സ്വയം ഇരുന്നു കൊണ്ട് അതിനെ കറക്കുന്നവനും വില കുറഞ്ഞ കരിമ്പടം ധരിക്കുന്നവനും കിബിറിൽ നിന്ന് ഒഴിവാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വേറെ ഒരു ഹദീസിൽ കാണാം, ഇന്നമാ അന അബ്ദുൻ, ഞാനൊരു അടിമയാകുന്നു, ഞാനൊരു അടിമയാണ്, അതുകൊണ്ട് ഞാൻ ഭൂമിയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കും. എനിക്കൊരു പ്രശ്നമല്ല, ഭൂമിയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അല്ലാഹു അസാബിഴി, എന്റെ വിരലുകൾ ഞാൻ ഊമ്പും. എന്റെ ഭക്ഷണം കഴിച്ചിട്ട് വിരലൊക്കെ നക്കുക, നല്ല രീതിയാണത്. ഇന്നിപ്പോ ആർക്കും അത് പറ്റൂല. പണ്ടൊരു മുത്താലിം ഒരു വീട്ടിലേക്ക് ചോറിന് പോയി. ചോറിന് പോയിട്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉസ്താദ് പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അദബാണ്, മര്യാദയാണ് ഭക്ഷണം കഴിച്ചാൽ തളികയൊക്കെ നന്നായി തുടച്ച് നാക്കുകൊണ്ട് നക്കി വൃത്തിയാക്കുക എന്ന് പറഞ്ഞപ്പോ മുത്താലിം ആ വീട്ടിൽ പോയിട്ട് അങ്ങനെ ചെയ്തു. വീട്ടുകാരൻ വന്നിട്ട് മുസ്ലിയാർ ഇങ്ങനെ ആക്രാന്തം കൂട്ടണ്ട, വേണമെങ്കിൽ ഇഞ്ഞിട്ട് കഴിച്ചോ, ഇവിടെ ഇഷ്ടം പോലെ സാധനം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അങ്ങനെ നക്കണ്, നായ നക്കും പോലെ ബുദ്ധിമുട്ടാണ്ട പറഞ്ഞ് വീട്ടുകാരൻ പറഞ്ഞുകൊടുക്കുകയാണ്. അപ്പൊ എന്താ സംഭവം, ഇതൊരു നിലവാരം കുറഞ്ഞ പണിയാണെന്നുള്ളതുകൊണ്ടാണ്, നിലവാരം കുറഞ്ഞ പണിയായത് ചെയ്യല്ലേ, നമ്മൾ എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതാണ് ചെയ്യുക. കാരണം എന്താ, ചിലപ്പോ അവശിഷ്ടത്തിലായിരിക്കും പറക്കത്തുണ്ടാകുക, അല്ലെങ്കിൽ ഇത് കഴുകിയിട്ട് നമ്മുടെ ടോയ്ലറ്റിലേക്ക് അല്ലേ, നമ്മൾ ആ ടാങ്കിലേക്ക് സെപ്റ്റിക് ടാങ്കിലേക്കല്ലേ ഈ സാധനം പോകുന്നത്, ഒന്ന് വൃത്തിയാക്കുക, അതിനെന്താ കുഴപ്പം, വല്ല കുഴപ്പമുണ്ടോ? നബിതങ്ങൾ പറഞ്ഞു, ഞാനൊരു ദാസനാണ്, ഞാനൊരു അടിമയാണ്, ഭൂമിയിൽ ഇരുന്ന് ഞാൻ ഭക്ഷണം കഴിക്കും, ഞാൻ എന്റെ കൈവിരലുകളെ നക്കും. അടിമ എന്നെ ക്ഷണിച്ചാലും ആ ക്ഷണം സ്വീകരിച്ച് ഞാൻ അവന്റെ വീട്ടിലേക്ക് പോകും. ആളെ നോക്കി ക്ഷണം സ്വീകരിക്കുന്ന പണിയൊന്നും എനിക്കില്ല. വഅഖലുൽ ബഈർ, ഞാൻ ഒട്ടകത്തെ സ്വന്തം കറന്ന് എടുക്കും അതിന്റെ പാല്. ഫമൻ റഗിബാൻ സുന്നത്തി ഫലൈസ മിന്നി, എന്റെ ഈ ചര്യകളോടൊക്കെ ഒരു വൈമുഖം കാണിക്കുന്ന മനുഷ്യൻ, വെറുപ്പ് കാണിക്കുന്നയാൾ, ഇത് പിന്തുടരാൻ വൈമനസ്യം കാണിക്കുന്നയാൾ, ഫലൈസ മിന്നി, അയാൾ എന്നിൽപ്പെട്ടതല്ല.
കണ്ടോ അപ്പോൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ പരിശോധിച്ചപ്പോൾ ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്കൊരു ശകലം കിബിറുണ്ട് തോന്നുന്നുണ്ട് കാരണം ഞാൻ അങ്ങനെ സാധനം വെച്ച് പോകാറില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിലേ സമൂഹം തടുക്കും ചെയ്യും ഒരു മുസ്ലിയാരായി കഴിഞ്ഞാൽ ഒരിക്കൽ ഞാൻ മാനന്തവാടിയിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ വാഴ്ന്നു പറയാൻ വേണ്ടി അവിടെ വിളിച്ചു കൊണ്ടുവരികയുണ്ടായി അങ്ങനെ വാഴ്ന്നു പറയുകയാണ് ഉസ്താദ് നന്നായിട്ട് വാഴ്ന്നു പറയുമ്പോൾ അതിനിടയിൽ മുന്നിലിരിക്കുന്ന ഫ്ലാസ്കിൽ നിന്നൊരു ശകലം ചായ ഒഴിച്ച് അതിൻ്റെ മുകളിൽ പ്ലേറ്റ് എടുത്ത് വെച്ചു എന്തിനു വേണ്ടി പ്രസംഗത്തിനിടയിൽ എൻ്റെ സുഹൃത്തിന് കുടിക്കാൻ വേണ്ടി ഈ പണി ഞാൻ എണീറ്റ് ചെയ്തു സ്റ്റേജിലിരിക്കുന്ന ഞാൻ അത് ചെയ്തപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഒരാൾ പിറകിൽ നിന്ന് വിളിക്കുന്നുണ്ട് ഞാൻ പോയി നോക്കിയപ്പോ ഉസ്താദെ നിങ്ങൾ ആ പണി ചെയ്തത് ശരിയായില്ല അതിനിവിടെ ഇഷ്ടംപോലെ സംഘാടകരില്ലേ വല്ലാഹി എന്നോട് പറഞ്ഞതാണ് ഇഷ്ടംപോലെ സംഘാടകരുണ്ട് അവര് ചെയ്യൂലേ ആ പണി ഈ ഇരിക്കുന്ന ആളുകളൊക്കെ നിങ്ങളൊരു അവഗണിക്കും അവര് ഈ മാനന്തവാടിക്കാർ വയനാട്ടുകാർ കാടന്മാരാണ് നിങ്ങൾക്ക് അറിയില്ല അവരെ ഈ പണി ചെയ്തിട്ടുണ്ടെങ്കിണ്ടല്ലോ അവർ നിങ്ങളെ നന്നായിട്ട് എന്താകും ആക്ഷേപിക്കുക ചെയ്യുന്നത് ശരിയല്ല ഉപദേശം ഉടനെ ഉപദേശം വരികയാണ് ഇപ്പൊ എന്താ ചെയ്തത് ഒരു ഗ്ലാസ് ചായ പാർന്നു കൊടുത്താ പ്രശ്നം അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ ഉടനെ സമൂഹത്തിന്റെ എതിർപ്പ് വരികയാണ് ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് നമ്മളൊരു പരിശോധന നടത്തി ഇൻഷാല്ലാഹ് നമ്മൾ അസൂയയെ കുറിച്ച് പറയും അസൂയ എന്താണ് എങ്ങനെ അത് ഉണ്ടാകുക എന്നൊക്കെ പറയുമ്പോ അതിന്റെ പരിശോധന രീതിയും പറയും ഈ പരിശോധന രീതിയൊക്കെ പഠിച്ച് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക തൗബ ചെയ്യുമ്പോ ആദ്യം എന്തിനു തൗബ ചെയ്യണം എന്നറിയാം കുറെ അള്ളാഹിനോട് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിന് തൗബ ചെയ്യണം ഇത്രയും കാലം അള്ളാഹിനോട് ചെയ്ത കള്ളത്തോബക്ക് തൗബ ചെയ്യണം ആദ്യം ആ കാരണം എന്താ അള്ളാഹിനെ കളിയാക്കി അള്ളാഹിനോട് തെറ്റ് ചെയ്തതിന്റെ പുറമെ ക്ഷമാപണം നടത്തുന്നത് പരിഹസിച്ചു നമ്മിൽ പെട്ട ഒരാൾ മറ്റൊരുത്തനെ ദ്രോഹിച്ചു എന്ന് സങ്കല്പിച്ചോ ഞാൻ നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ തെറി പറഞ്ഞു എന്ന് കൂട്ടിക്കോ തെറി പറഞ്ഞിട്ട് ഞാൻ അവനോട് പറയാം മാപ്പ് എന്നാളെ അവനെ പരിഹസിച്ചാലോ എന്തായിരിക്കും അവസ്ഥ അവനെ ദ്രോഹിച്ചു എന്റെ നാക്ക് കൊണ്ട് അവന് ഇഷ്ടമില്ലാത്തത് പറഞ്ഞു എന്നുള്ളതിന് അവൻ അസഹ്യമാണ് രോഷത്തിന്റെ അഗ്നി അവന്റെ മനസ്സിൽ അവനെ പിടിച്ചു വിട്ടേരിക്കും അവനോട് മാപ്പ് പറയുന്ന രീതിയിൽ പരിഹസിച്ചാലോ മാപ്പ് പറയുന്നിടത്തോട് പരിഹസിച്ചാലോ മാപ്പ് അങ്ങനെയുണ്ടല്ലോ ചില ആളുകൾ ചെയ്യാനുള്ളത് ചെയ്തിട്ട് ക്ഷമാപണം നടത്തി ഞാൻ അവനോടാണ് മാപ്പ് ചോദിച്ചാണ്ടല്ലോ എന്ന് പറയാലോ അപ്പൊ അവനെ പരിഹസിച്ചു മാപ്പ് ചോദിക്കുന്ന നേരത്തെ പരിഹസിച്ചാൽ എന്താവും അവസ്ഥ ഇത് നമ്മൾ അള്ളാഹിനോട് ധാരാളം തെറ്റ് ചെയ്തു എന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നിടത്തോ അള്ളാഹിനെ കളിയാക്കേണ്ടി നമ്മൾ ഒരു ബോധമില്ലല്ലോ മനസ്സിന് വേദന ഇല്ലല്ലോ ക്ഷമാപണം നടത്തുമ്പോ ക്ഷമ യാചിക്കുമ്പോ മനസ്സിന്റെ വേദന ഒരു വേദനയില്ല അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെയും ഇമാം ഇവിടെ സാധാരണ ദുആ ചെയ്യുമ്പോ ആമീൻ പറഞ്ഞ രീതി ഉണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആമീൻ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ആമീൻ പറയാം പിന്നെ നോക്കിക്കോ ദുആ ചെയ്തൂടെ ആമീൻ എന്ന് പറയാനൊരു പടി സലാം പറയുമ്പോ അങ്ങനെ ഉണ്ടല്ലോ ഇസ്ലാം ഒരു സലാം മടക്കുമ്പോ ഒരു വലിയ സുഖമില്ലാത്തൊരു മടക്കല് ഒരു ക്ഷീണം ബാധിച്ചതുപോലെ എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു യാന്ത്രികമായ പ്രവർത്തനമായി റാബിയത്തുൽ അദവിയ എന്നവർ പറയുന്നു നാം ഇത്രയും കാലം അസ്തഗ്ഫിറുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ അതിന് ധാരാളം തൗബ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത്രയും നാളുകൾ നമ്മൾ അള്ളാഹിനോട് അലസമായ അവസ്ഥയിൽ ബോധമില്ലാതെ മനസ്സിന്റെ വേദനയില്ലാതെ അസ്തഗ്ഫിറുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ അതിന് ആത്മാർത്ഥമായി ധാരാളം അസ്തഗ്ഫിറുള്ള പറയേണ്ടതായിട്ടുണ്ട് വേറൊരു മഹാൻ അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ഞാൻ ഇതിന്റെ മുമ്പൊക്കെ അസ്തഗ്ഫിറുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ അതിന് അസ്തഗ്ഫിറുള്ള അതൊക്കെ പൊറുക്കണേ റബ്ബേ ഇത്രയും കാലം നിന്നെ പരിഹസിച്ച് മനസ്സ് വേദനിക്കാതെ മനസ്സിൽ തൗബയുടെ ചിന്തയില്ലാതെ അങ്ങനെ ഉരുവിട്ട അസ്തഗ്ഫിറുള്ളകളുണ്ടല്ലോ അതിന് ഞാൻ നിന്നിലേക്ക് മാപ്പ് ചോദിക്കുന്ന തമ്പുരാനെ അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലി അസ്തഗ്ഫിറുല്ലാഹ അസ്തഗ്ഫിറുള്ള ചൊല്ലുന്നത് എന്തിനാ മുമ്പ് അസ്തഗ്ഫിറുള്ള ചൊല്ലിയതിന് എങ്ങനെ ചൊല്ലിയതിന് മനസ്സിനൊരു ബോധമില്ലാതെ അള്ളാഹനെ കളിയാക്കിയതിന് അപ്പൊ നമുക്ക് യഥാർത്ഥ തൗബയിലേക്ക് പോകണം ഈ ജാടകളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ ആന്തരികമായ പ്രവർത്തനങ്ങളെല്ലാം വേറൊരു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് യഥാർത്ഥ തവക്കുലിൽ യഥാർത്ഥ തൗഹീദിൽ യഥാർത്ഥ ഈമാനിൽ യഥാർത്ഥ ഇസ്ലാമിൽ യഥാർത്ഥ തൗബയിൽ നമുക്ക് എത്തിപ്പെടണം അതിന് യഥാർത്ഥ തൗബ എന്തെന്ന് പഠിക്കണം ഇൻഷാഅല്ലാഹ് റബ്ബിന്റെ വേണ്ടുകയുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം യഥാർത്ഥ തൗവാബീങ്ങളിൽ അല്ലാഹു നമ്മെയും വേണ്ടപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാം.